അങ്ങനെ ലക്ഷ്മണരേഖ ലംഘിച്ചതിന് കേരളത്തിലെ പോലീസ് ഐജി ലക്ഷ്മണയ്ക്ക് ഒടുവിൽ സസ്പെൻഷൻ. തട്ടിപ്പ് വീരൻ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളുടെ പേരിലാണ് ഐജിക്ക് സർക്കാർ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇയാളുടെ സസ്പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള നിരന്തരമായ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചതും സർക്കാരിനെതിരെ ഒരുപാട് രംഗത്തെത്തിയിരുന്നു. കാരണം ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് ഇയാൾ ഐ ജിയെ തുടരുകയായിരുന്നു. അപ്പോൾ അവിടെ ആസ്ഥാനത്ത് തന്നെ ഐ ജിയെ തുടരുമ്പോൾ ഈ കേസിൻ്റെ പല കാര്യങ്ങളും ഇയാൾ കട്ടിയുറക്കാൻ കഴിയും എന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. പക്ഷേ ഇയാളൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പല ഫോർമാലിറ്റീസും പൂർത്തിയാക്കാനുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സസ്പെൻഷൻ വൈകിയത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെയാണ്. കാരണം ഈ മോൻസൺ മാവുങ്കലുമായി ചേർന്ന് ഒരു ഐ ജി ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കേരള പോലീസിൻ്റെ ചരിത്രം പോലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കച്ചവടങ്ങളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. പലപ്പോഴും ഈ മോൻസൺ മാവുങ്കൽ പല കേസുകളിൽ നിന്നും തന്നെ തല ഊരിയിട്ടുള്ളതും ഇയാളുടെ സഹായത്തോടെയാണെന്നും തൻ്റെ അധികാര പരിധിയിൽ പെടാത്ത പോലീസ് സ്റ്റേഷനിലും പോലീസിൻ്റെ മേഖലകളിൽ പോലീസിൻ്റെ വിഭാഗങ്ങളിലും തന്നെ ഇയാൾ പലപ്പോഴും ഇടപെട്ട് മോൻസന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭദ്രമായി കൊടുക്കുമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. മോൻസനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുമ്പോഴും ആ വീട്ടിലും അന്ന് മോൻസൻ്റെ മകളുടെ വിവാഹം നിശ്ചയം നടന്ന അന്ന് ആ വീട്ടിലും ഈ ഐ ജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഒരു ആന്ധ്ര സ്വദേശിനി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും പോലീസ് ക്ലബ്ബിൽ വെച്ച് ഇയാൾ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് ഇയാൾ ഈ മോൻസൻ്റെ പല പുരാവസ്തുക്കളെന്ന് പറയുന്ന ഈ വ്യാജ സാധനങ്ങളും കച്ചവടം നടത്താൻ ആ വേദി അവിടെ പോലീസ് ക്ലബ്ബാണ് അതിൻ്റെ സ്ഥലമാക്കിയെന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്നൊരു വാർത്ത. നമുക്കറിയാം പോലീസ് ക്ലബ്ബ് എന്നുള്ളത് പോലീസിൻ്റെ ഓഫീസർമാർക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ്. പലപ്പോഴും വലിയ കേസുകളിലെ പ്രതികളെ ചോദ്യം ചെയ്യാനും ഇവിടെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ പോലീസ് ക്ലബ്ബ് സാധാരണക്കാർക്ക് അങ്ങോട്ട് പ്രയോജനമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ തട്ടിപ്പ് വീരൻ മോൻസൺ ഈ ഐ ജി മൊത്ത് രണ്ടു ദിവസം താമസിച്ചത്. അപ്പോൾ നമുക്ക് എത്ര സുരക്ഷയാണ് ഇതിനുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു ഐ ജി തന്നെ നേരിട്ടിറങ്ങി ഒരു തട്ടിപ്പുകാരനെ സംരക്ഷിക്കാൻ ഇറങ്ങാനുള്ളത്. അപ്പോൾ ഇയാൾ നിരന്തരമായി ഇത്തരം കച്ചവടങ്ങളിലൂടെ മോൻസൺ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഈ ഐ ജിയും തട്ടിയെടുത്തിരുന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേരളത്തിൽ പൊതുവെ പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് കേരളീയരായ ഐ പി എസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് പലപ്പോഴും വളരെ നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു നമ്മുടെ പ്രാദേശികവാദം പറയുന്ന അല്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല ഐ പി എസുകാരും കേരളത്തിൽ വൻതോതിൽ പേരദോഷം കേൾപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലരും നല്ല കച്ചവടം നടത്തി പണമുണ്ടാക്കി എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ മോൺസണുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം പലരെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ നേടിയത് എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അറിയാൻ. ഈ ഐ ജി തെലങ്കാന സ്വദേശിയാണ്. അദ്ദേഹം അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനും അവിടെ മന്ത്രിയാകാനും വരെ ശ്രമിച്ചിരുന്നതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ ആന്ധ്രാപ്രദേശ് ഭരണകക്ഷിയുമായെല്ലാം വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണെന്നും അവിടുത്തെ ഐ ടി മന്ത്രിയാകാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നും വരെ വാർത്തകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലക്ഷ്മണ എന്നുള്ള പേര് പലപ്പോഴും കേരള പോലീസിൽ ഒരു 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 നിർഭാഗ്യത്തിൻ്റെ പേരാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം മറ്റൊരു ലക്ഷ്മണയും കേരളത്തിലെ കേരള പോലീസിലുണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ പേര് കെ ലക്ഷ്മണ എന്നായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഏറ്റവും അധികം ഉയർന്നു കേട്ട പേരുകളിലൊന്നാണ്. അന്ന് അദ്ദേഹം എസ് പി ആയിരുന്നു. കോഴിക്കോട് രാജൻ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ ലോക്കപ്പ് മർദ്ദനങ്ങളും മരണങ്ങളും എല്ലാം ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു കേട്ടിരുന്ന ഒരു പേരാണ് ഈ കെ ലക്ഷ്മണയുടേത്. പക്ഷേ രാജൻ കേസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹം കുറ്റമുക്തനായി അദ്ദേഹം വീണ്ടും സർവീസിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം ഐ ജി വരെ എത്തിയെങ്കിലും അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് 70s ആദ്യം നടത്തിയ നക്സൽ നേതാവ് വർഗീസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയും കോടതി അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഈ ലക്ഷ്മണ മലയാളിയായ ലക്ഷ്മണയാകുമ്പോൾ അദ്ദേഹം കാസർഗോഡ് കണ്ണൂരോ ഉള്ള നാട്ടുകാരനാണ്. ഇന്ന് സസ്പെൻഷനിലായ ലക്ഷ്മണ തെലങ്കാന സ്വദേശിയാണ്. അപ്പോൾ ഈ ലക്ഷ്മണമാർ എല്ലാം തന്നെ കേരള പോലീസിന് ഒട്ടേറെ പേരദോഷം വരുത്തി വെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഇനിയുള്ള നടപടികൾ എന്തെന്നാണ് നമ്മളെല്ലാവരും നോക്കേണ്ടത്. ഈ ലക്ഷ്മണ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ എത്ര കാലം സസ്പെൻഷനിൽ നിൽക്കുമെന്നോ. ഈ ലക്ഷ്മണ അടുത്ത വർഷം ആദ്യം ജനുവരിയിൽ തന്നെ ADGP ചുമതലയേൽക്കുന്ന ആ നേരത്തെ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കാനിരുന്നതാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം അത് നടക്കില്ല എന്ന് മനസ്സിലായി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇയാളെ പോലെ അത്രയും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ, അയാൾ ഐ പി എസിൽ ഇരുന്ന കാലത്ത് പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ഇത്തരം വ്യവസായികളുമായും തന്നെ നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സസ്പെൻഷൻ എത്ര നാൾ നീണ്ടുപോകുമെന്നും ഇയാളുടെ പേരിൽ ഭാവിയിൽ എന്തൊക്കെ നടപടികളുണ്ടാകുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അങ്ങനെ
ഒരു ലക്ഷ്മണയ്ക്ക് പിന്നാലെ അടുത്ത ലക്ഷ്മണയും കുരുക്കിലാവുകയാണ്.